ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടാൽ തന്നെ നാവിൽ നിന്ന് വെള്ളം വരുന്ന വളരെ ടേസ്റ്റിയായ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന മൂന്ന് തരം ചമ്മന്തിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് രണ്ട് നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കാം. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള, ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിതുപോലെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കുരു ഇല്ലാതെ വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. കുരു വേണ്ടിട്ടേ കയ്പുണ്ടാകും. ഈ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് നെല്ലിക്കയ്ക്ക് ചെറിയൊരു കയ്പുണ്ട്, അത് മാറാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ കഷ്ണമൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കയ്പൊന്നും ഉണ്ടാവില്ല, വളരെ ഹെൽത്തിയാണ്. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം ചമ്മന്തിയാണ്. പപ്പടം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നാല് പപ്പടം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കൊമളയ്ക്കാത്ത, അതായത് വീർത്ത് പൊങ്ങി വരാത്ത പപ്പടം കൊണ്ടാണ് ഞാൻ പപ്പടം ചമ്മന്തി ഉണ്ടാക്കാറ്. ഇനി വേണ്ടത് ഉള്ളിയും മുളകും കൂടി ഇടിച്ചതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആറ് ഉള്ളിയും ഒരു ആറ് മുളക് ഉണക്ക മുളകും കൂടി ഇടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉരലിലിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റാം. ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും മുളകും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പപ്പടമൊക്കെ ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം ഉള്ളിയും മുളകിലേക്ക് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്ക ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്, പപ്പട ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങാ ചമ്മന്തിയാണ്. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു അഞ്ച് കഷ്ണം നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിത് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്, പച്ചമാങ്ങ ഉപ്പിലിട്ടതാണ്. നിങ്ങളുടെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതി. ഇനി നമുക്ക്
ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ മാങ്ങ ചമ്മന്തി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 ചമ്മന്തിയിൽ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കാത്ത വളരെ സ്വാദിഷ്ടമായ ചമ്മന്തിയാണ് ഞാനിവിടെ റെഡിയാക്കിയത് 3 എണ്ണം. ഈ ചമ്മന്തികളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. ആ ചമ്മന്തി കൂട്ടി തന്നെ ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.